ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഷോർട്ട് കട്ട് എന്നാണ് കേട്ടോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് കേട്ടോ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നല്ല സൂപ്പറായിട്ടുള്ള വീഡിയോ എഫക്ട്സും ക്ലാസി ഫിൽറ്റേഴ്സൊക്കെ ആണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൽ ഫ്രീ ആയിട്ട് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്യാനും പറ്റും. പിന്നെ ഒരു ഷോർട്ട് കട്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോസ് സേവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാട്ടർ മാർക്ക് ഇല്ലാതെ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ്. പിന്നെ പ്രോ ലെവലിൽ നമുക്ക് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാനും സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഹൈ ക്വാളിറ്റിയിൽ ഈ ഒരു വീഡിയോസൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വീഡിയോ ക്രിയേറ്റേഴ്സിനും അല്ലാതെ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കപ്പ് പഞ്ചസാരയിലേക്ക് ഇവിടെ രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ എത്രയാണോ പഞ്ചസാര എടുക്കുന്നത് അതിൻ്റെ ഡബിൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. വെള്ളം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കാപ്പൊടിയുടെ ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഏലക്കാപ്പൊടി ഇല്ലെങ്കിൽ രണ്ട് ഏലക്ക പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഗ്യാസിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യിൻ്റെ ഫ്ലേവർ ഉണ്ടെങ്കിലാണ് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവാം. പിന്നെ ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ഒരു രണ്ട് നുള്ള് ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പാലൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. പാലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എത്രയാണോ പാലെടുക്കുന്നത് അതിൻ്റെ പകുതി ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ആ ഗോതമ്പ് പൊടിയൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് വെന്തിട്ട് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവാവും. അതുവരെയൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ തന്നെ പാനിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴും നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു വേറെ പ്ലേറ്റിലോട്ട് ഇത് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കയ്യിലൊക്കെ ഒന്ന് പിടിക്കുന്ന ഒരു പരുവത്തിലുള്ള ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് നെയ്യൊന്ന് പുരട്ടിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ടാണ് കേട്ടോ. കയ്യിലൊന്ന് നെയ്യ് തേച്ച് കൊടുത്തിട്ട് നമ്മൾ കുഴച്ചെടുക്കുന്നത്. പാലൊക്കെ ചേർത്തിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടാണ് ഉള്ളത്. കണ്ടില്ല, ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് വലുപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഒരുപാട് ചെറിയ സൈസിലാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്താൽ മതിയാവും. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് റൗണ്ട് ആക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെ ഒരു കയ്യിലാണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ, നമ്മൾ എന്തെങ്കിലും വറുത്ത് കോരാനൊക്കെ വേണ്ടിയിട്ട് എടുക്കുമല്ലോ. അപ്പോൾ ഇനി അതിൻ്റെ മേലേക്ക് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ സെൻറ്ററിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതിനൊരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നത്. പതിയെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഈ ഒരു അടിപൊളി ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും ഒന്നും കൂടെ ഭംഗിയല്ലേ ഇതുപോലെ എന്തെങ്കിലും ഷേപ്പൊക്കെ ആക്കി എടുക്കുമ്പോൾ. അപ്പോൾ ഇതേപോലെ തന്നെ ഇനി ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അപ്പോഴെല്ലാവരുടെ വീട്ടിലും ഇതുപോലെ ഒരു കയ്യിലുണ്ടാവും അല്ലേ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇതേപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ തിരിച്ചും മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വേണം കേട്ടോ നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴാണ് നല്ല സൂപ്പറായിട്ട് തന്നെ റെഡിയായിട്ട് വരുള്ളൂ. ഹൈ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ പുറം ഭാഗമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളൊക്കെ വെന്ത് വരികയില്ല. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാൻ ഇതേപോലെ രണ്ട് സൈഡ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പിനും ചെറുതായിട്ടൊക്കെ ചൂട് വേണം കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഷുഗർ സിറപ്പ് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇതേപോലെ തന്നെ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മുഴുവനായിട്ട് നമുക്ക് ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി ഒരു മണിക്കൂറോളൊക്കെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോഴാണ് ആ ഷുഗർ സിറപ്പൊക്കെ ഇതിൽ പിടിച്ചിട്ട് നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. ഇനി സമയമൊന്നും ഇല്ലെങ്കിലും ഒരു മണിക്കൂറൊന്നും വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ നമുക്ക് പിസ്തയോ എന്തെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ടേസ്റ്റായിരിക്കും എന്നുള്ളത്. നല്ല സോഫ്റ്റുമാണ്. അതേപോലെ തന്നെ ആ ഷുഗർ സിറപ്പും ഒക്കെ ഇറങ്ങി വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാനായിട്ട് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുമുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം പോരെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ വളരെ കുറഞ്ഞ സമയത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയാൽ മാത്രമാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുകയും കൂടി ചെയ്യണേ. ഇതുപോലുള്ള ഒരുപാട് ഈസി റെസിപ്പീസൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ അതൊക്കെ ഒന്ന് കയറി കണ്ട് നോക്കണേ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. സിമ്പിളായിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് നാളെ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.